ഹേ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ 2019 റിലീസ് ചെയ്ത ദ മാൻ വിത്തൗട്ട് ഗ്രാവിറ്റി. Si può fare tutto, Oscar, un uomo senza gravità. Vola! Ah, volato via. ഒരുപാട് വ്യത്യാസമുള്ള ഒരു മൂവിയാണിത്. എന്താ അതിന് മാത്രം ഈ മൂവിയിലുള്ളതെന്ന് അറിയാൻ വേണ്ടി വേഗം വീഡിയോയിലേക്ക് പോവാം. മൂവിയുടെ ഓപ്പണിംഗ് സീനെ തന്നെ നറ്റാലിയ എന്ന പ്രഗ്നന്റ് ലേഡി വേദനയിൽ കാറിൽ നിന്നും ഹോസ്പിറ്റലിലേക്ക് പോകുന്നതായി കാണിക്കുന്നു. അമ്മയും മകളും വന്ന ഉടനെ തന്നെ നറ്റാലിയക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാനും തുടങ്ങി. പുഷ് ചെയ്യേ, അങ്ങനെയൊക്കെ തന്നെ അവളുടെ അമ്മ കൂടെ നിന്ന് ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ട്. ഉടനെ തന്നെ കുഞ്ഞ് വെളിയിലും വരുന്നു. ബട്ട് പുറത്തു വന്ന കുഞ്ഞ് ഒട്ടും തന്നെ ഗ്രാവിറ്റി ഇല്ലാതെ പൊക്കിൾക്കൊടിയോടെ പറന്നു തുടങ്ങി. ഇത് കണ്ടതും നറ്റാലിയുടെ ആ ഓപ്പറേഷൻ തിയേറ്ററിലുള്ള എല്ലാവരും ആ നിമിഷം കണ്ണ് എടുക്കാതെ തന്നെ അവനെ നോക്കി നിൽക്കുന്നു. ഉടനെ നറ്റാലിയ പൊക്കിൾക്കൊടി വലിച്ച് കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്നു. മേ ബി എന്റെ കുഞ്ഞ് ഏഞ്ചൽ ആയിരിക്കോ? ജനിച്ചത് ഒരു ആൺകുഞ്ഞാണ്. അമ്മയും മോളും സന്തോഷത്തോടെ ഹോസ്പിറ്റൽ വിട്ട് പുറത്തു വരുന്നു. അവിടെ ഉണ്ടായിരുന്ന വാർഡനും, അറ്റ്ലീസ്റ്റ് ഇപ്പോഴല്ലേ പ്രസവം കഴിഞ്ഞത്, ഉടനെ ഇറങ്ങിപ്പോയ എങ്ങനെ, ഡീറ്റെയിൽസ് കൊടുത്തിട്ട് പോ. പക്ഷെ അവർ അതൊന്നും കേട്ട ഭാവമേ നടിച്ചില്ല, വീട്ടിലേക്ക് വരാണ്. വീട്ടിൽ വന്ന ഉടനെ നട്ടാലി പറയാ, അമ്മ മേ ബി എന്റെ മോൻ ഫുഡ് കഴിച്ചതിന് ശേഷം പറക്കാതിരുന്നാലോ, കുറച്ച് ഫുഡ് കൊടുത്താലോ. എന്ത് ഫുഡ് കൊടുക്കാനോ? അതിനു മുമ്പ് ഞാൻ ചോദിക്കുന്നതിന് ആൻസർ താ. ഫസ്റ്റ് ഈ കുഞ്ഞിന് അച്ഛനാരാണ്? ഈ ചോദ്യം ഞാൻ എത്ര തവണ എന്നോട് ചോദിച്ചിട്ടുണ്ട്, അതിനുള്ള പ്രോപ്പർ ആൻസർ എനിക്ക് നീ തന്നിട്ടില്ല. അവൻ മനുഷ്യൻ തന്നെ? അതോ അവന്റെ ബോഡിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നോ? ഇങ്ങനെ നറ്റാലിയുടെ അമ്മ ചോദിക്കുന്നുണ്ട്. അതിനവളും, ഇല്ല അമ്മ, എനിക്കൊന്നും അറിയില്ല, എനിക്കൊന്നും ഓർമ്മയില്ല, അവൻ എങ്ങനെ ഇരിക്കുമെന്നോ അവന്റെ അടയാളം പോലും എനിക്കറിയില്ല, ഇങ്ങനെയൊക്കെ പറയാണ്. ഇപ്പൊ സാധാരണ ഒരു കുഞ്ഞു ജനിക്കുമ്പോ കയ്യിലോ കാലിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖത്തോടെ ജനിക്കുന്നുണ്ട്. അപ്പോഴേ ഈ ലോകം അതിനെ ഒരുമാതിരി കാണും. അതിനിടയ്ക്ക് ഈ കുഞ്ഞ് ഗ്രാവിറ്റി ഇല്ലാതെ പറക്കുന്നു എന്ന് ആൾക്കാർ അറിഞ്ഞാലോ എന്താവും സംഭവിക്കാം? എല്ലാരും വിചിത്ര ജീവിയെ പോലെ ആയിരിക്കും അവനെ ട്രീറ്റ് ചെയ്യാം. ഇതൊക്കെ ഓർത്ത് ഭയന്ന് അമ്മയും മക്കളും അവനെ വീടിനുള്ളിൽ തന്നെ വെച്ച് സേഫ് ആയി വളർത്താൻ തീരുമാനിക്കുന്നു. ഒരു ദിവസം നറ്റാലിയ ഉറങ്ങുന്നതിനിടയ്ക്ക് വെച്ച് കുഞ്ഞിന്റെ ദേഹത്ത് കെട്ടിയിരുന്ന കയറ് മാറി പോവാണ്. ഗ്രാവിറ്റി ഇല്ലാതെ കുഞ്ഞിന്റെ ബോഡി ഭിത്തിയിൽ മുകളിൽ തട്ടി നിൽക്കുന്നു. നറ്റാലിയുടെ അമ്മ വന്ന് നോക്കുമ്പോഴാണ് കുഞ്ഞ് മുകളിൽ ഒട്ടിയിരിക്കുന്നത് കാണുന്നത്. നറ്റാലിയ, എന്താ ഇത്? ഒരു ശ്രദ്ധയില്ല നിനക്ക്? അവളും ഓടി വന്ന് കുഞ്ഞിനെ എടുത്ത് വെക്കുന്നുണ്ട്. ഇപ്പോ ആസ്കറിന് വേണ്ടി തന്നെ കുറെ വിഷയങ്ങൾ മാറ്റാൻ തീരുമാനിക്കുന്നു. അഥവാ പറന്നു പോകുമ്പോ സീലിംഗിൽ തട്ടാതിരിക്കാൻ അവിടെ മുഴുവൻ ബെഡ് അറ്റാച്ച് ചെയ്ത് കൂടെ ബെൽറ്റ് കൂടെ ചേർത്ത് ഒരു കട്ടിലും റെഡിയാക്കുന്നു. ഇങ്ങനെ കുറെ വർഷങ്ങൾ കടന്നുപോയി. പുറത്ത് എന്താണെന്നോ എങ്ങനെയാണെന്നോ അറിയാതെ ആസ്കർ ആ വീടിനുള്ളിൽ തന്നെ വളരാണ്. അവന് ഇപ്പോ 10 വയസ്സായി. സോ ആസ്കറിന് വേണ്ടി നറ്റാലിയ ഒരു സ്വെറ്റർ തച്ച് അവനിട്ട് കൊടുക്കുന്നു. എന്നിട്ട് അവൻ മുകളിൽ പറന്നു പോകാതിരിക്കാൻ രണ്ട് വെയിറ്റുള്ള കല്ലെടുത്ത് അവന്റെ പോക്കറ്റിലും വെച്ചു. സോ ഇവനിപ്പോ പറക്കാൻ പറ്റുന്നില്ല. നറ്റാലിയക്ക് ഒരേ സന്തോഷം. അമ്മയോടും ഈ കാര്യം അവൾ പറയുന്നു. നോക്ക്, ആസ്കർ മുകളിൽ പറക്കുന്നില്ല, അതുകൊണ്ട് ഉടനെ തന്നെ ഇവനെ സ്കൂളിൽ ചേർക്കാം. മറ്റു കുട്ടികളെ പോലെ സാധാരണ ജീവിതം തന്നെ ഇവനും അക്സെപ്റ്റ് ചെയ്യും. ഇത് കേട്ട ഉടനെ നറ്റാലിയുടെ അമ്മ സമ്മതിക്കണേയില്ല. ഇത് നോക്ക്, ഇപ്പോ അവൻ സേഫ് ആയിട്ടാണ് ഇരിക്കുന്നത്. അഥവാ വെളിയിൽ പോവാണെങ്കിൽ കല്ല് വല്ലത് താഴെ വീഴാണെങ്കിലോ നിന്റെ മോൻ ദൂരത്ത് പറന്നു പോവും, പിന്നെ നിനക്കാനെ കാണാനേ പറ്റില്ല. അത് മാത്രല്ല, അവൻ ഇങ്ങനെ പറക്കുന്നത് മറ്റുള്ളവരാരെങ്കിലും കണ്ടാൽ മതി, പിന്നെ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. സോ അതുകൊണ്ട് ആസ്കറിനെ പുറത്ത് വിടാൻ ഞാൻ സമ്മതിക്കില്ല. അവൻ എന്താ അറിയേണ്ടത്, പഠിക്കേണ്ടത് ഞാൻ അവന് പറഞ്ഞു കൊടുക്കാം. ഇത്രയും പറഞ്ഞ് നറ്റാലിയുടെ അമ്മ അവന്റെ ഏറെക്കുറെ കാര്യങ്ങൾ പഠിപ്പിക്കാനും പറഞ്ഞു കൊടുക്കാനും തുടങ്ങി. ആസ്കറിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കിയേ. ജനിച്ചപ്പോ മുതൽ വീട്ടിൽ തന്നെ പുറം ലോകം എങ്ങനെ കാണുന്നതെന്ന് തന്നെ അവൻ അറിയില്ല. ഇവന് ഇഷ്ടമുള്ള ബാറ്റ്മാൻ എന്ന കാർട്ടൂൺ സീരീസ് മാത്രമാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോ, അമ്മേ ഞാൻ ഈ ബാറ്റ്മാൻ പറക്കുന്ന പോലെയല്ലേ ഞാനും പറക്കുന്നത്, അപ്പൊ ഞാനും ബാറ്റ്മാൻ ആണോ? അതേടാ മോനെ, നീയും പറക്കല്ലേ, സോ നീയും ഒരു സൂപ്പർ ഹീറോ തന്നെ. ബട്ട് അമ്മ, ബാറ്റ്മാൻ പുറത്തു പോവാണല്ലോ, എന്നെ മാത്രം എന്താ പുറത്തു വിടാത്തെ? ഇങ്ങനെ ഒരുമാതിരി പാവം പോലെ ചോദിക്കുന്നു. ഇത് കേട്ടത് നറ്റാലിയക്ക് ഒരു ഗിൽറ്റി ഫീൽ വരാണ്. സ്വന്തം മകനെ ജയിലിൽ അടച്ചിട്ട പോലെ ഒരു തോന്നൽ. ഇപ്പോ നറ്റാലിയെയും അമ്മയും കടയിൽ പോയ സമയം ജനലിൽ കൂടി പുറമേ എന്ത് നടക്കുന്നെന്ന് എത്തി നോക്കിക്കൊണ്ടേയിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് അവർ രണ്ടുപേരും അകത്ത് വരാണ്. ജനല് തുറന്നിരിക്കുന്നു, ബട്ട് ആസ്കറിനെ കാണാനില്ല. എപ്രാളത്തിൽ എല്ലായിടത്തും തേടുമ്പോഴാണ് അവൻ വീടിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. നറ്റാലിയുടെ അമ്മയ്ക്ക് ദേഷ്യം വന്ന് ജനാലേക്ക് സീൽ
ചെയ്തു മൂടുന്നു. ഇതൊക്കെ കണ്ട് ദേഷ്യം വന്ന നറ്റാലിയ, എന്റെ മോൻ ജയിലിലൊന്നുമല്ലല്ലോ താമസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അന്ന് നൈറ്റ് തന്നെ ആസ്കറിനെ കൂടി പുറത്തു വരുന്നു. പോകുന്ന വഴിക്ക് വെച്ച് ആസ്കറിനോട് നറ്റാലിയ പറയാണ്, നിനക്ക് ബാറ്റ്മാന്റെ സീരീസ് അറിയാലോ, അതിൽ ബാറ്റ്മാൻ ഒരു സൂപ്പർ ഹീറോ അല്ലേ? ബട്ട് ബാറ്റ്മാൻ സൂപ്പർ ഹീറോ ആണെന്ന വിഷയത്തെ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. അതുപോലെ നീയും നിന്നെ പറ്റി ആരോടും പറയാൻ പാടില്ല. ഇതിന് ആസ്കറും ഓക്കെ പറയുന്നു. അങ്ങനെ പതിയെ പതിയെ ആസ്കർ പുറമേ വരാൻ തുടങ്ങി. ബട്ട് എപ്പോഴും അവന്റെ അമ്മയും കൂടെ വരും. അതുപോലെ എപ്പോഴും നറ്റാലിയെ കൊടുത്ത വെയിറ്റ് ഡ്രസ്സിനുള്ളിൽ വെച്ചിട്ടുണ്ടായിരിക്കും അവൻ. അങ്ങനെ ഒരു ദിവസം ഇവർ രണ്ടുപേരും സൂപ്പർ മാർക്കറ്റിൽ വരുമ്പോ ആസ്കർ തനിയെ കടക്ക് വെളിയിൽ അമ്മയെ നോക്കി നിൽക്കായിരുന്നു. വെറുതെ നിന്ന് ബോറടിച്ചിട്ട് അവൻ നടക്കാൻ തുടങ്ങി. നടക്കുന്നതിനിടയ്ക്ക് വെച്ച് അഗത എന്ന ഒരു കുട്ടിയെ തട്ടിയിട്ടു. നമ്മുടെ ആസ്കറും സോറി ചോദിച്ചെങ്കിലും അഗത, ഹേയ് സോറി ചോദിച്ചാ എല്ലാം ശരിയാവോ? ദാ ഇത് എല്ലാം നീ എന്റെ വീട് വരെ കൊണ്ടെത്തിക്കണം. ഓക്കെ, നോ എന്റെ അമ്മ അഗത്തുണ്ട്, എനിക്ക് ഒന്നും നിന്റെ കൂടെ വരാൻ പറ്റില്ല. ബട്ട് അഗത കേൾക്കണ പോലെ ഇല്ല, അവനെ കൂട്ടി പോവാൻ തുടങ്ങി. ഓൾറെഡി അവന്റെ കയ്യില് രണ്ട് വെയിറ്റ് ഉണ്ട്, വാട്ടർ ബോട്ടിലും ഉണ്ട്. സോ അവന്റെ അമ്മ തന്ന വെയിറ്റ് കല്ല് അവൻ അവിടെ കളഞ്ഞിട്ട് അഗതയുടെ കൂടെ അവളുടെ വീട് വരെ വരുന്നു. വീട് എത്തിയതും അഗത കുപ്പി ചോദിച്ചിട്ട് ആസ്കർ തരുന്നില്ല പറയാണ്. വാശി പിടിക്കുന്നു, ബിക്കോസ് അത് കൊടുത്താൽ അവൻ പറന്നു പോകും. അഗത കുപ്പി പിടിച്ചു വാങ്ങിയതും അവൻ മുകളിലെ സീലിംഗിൽ തട്ടി നിൽക്കാണ്. ഇത് കണ്ടത് അഗതയ്ക്ക് ഒരേ അത്ഭുതം. ഹേയ് എന്താടി നോക്കി നിൽക്കുന്നേ, എന്നെ താഴെ ഇറക്ക്. അഗതയെ അത്ഭുതത്തോടെ അവനെ താഴെ ഇറക്കി അവനെ കെട്ടിപ്പിടിക്കുന്നു. ഹേയ് നിക്ക് നിക്ക്, ഞാൻ വെയിറ്റ് ഉള്ള എന്തെങ്കിലും എടുത്തിട്ട് വരാം. ഇത് പറഞ്ഞ് അവൾ അകത്തേക്ക് ഓടി. എന്നിട്ടൊരു റോസ് ബാഗ് എടുത്ത് അവന് കൊടുക്കാണ്. ആസ്കർ ബാഗ് വാങ്ങി വീട്ടിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിക്കുന്നു. അപ്പോ ആ അഗത ചോദിക്കാണ്, ഹേയ് നീ ആരുടെയും കണ്ണിൽ കാണാതെ മറിഞ്ഞു പോകാൻ പറ്റോ? ഇല്ലടി അതൊന്നും പറ്റില്ല, എനിക്ക് പറക്കാൻ മാത്രമേ പറ്റൂ. ഓ അങ്ങനാ, അപ്പോ നീ പകുതി സൂപ്പർ ഹീറോ. ഇത് നോക്ക്, ഇതിനെ പറ്റി നീ ആരോടും പറയല്ലേ? സത്യമായിട്ട് ഞാൻ പറയൂല, ബട്ട് ഇനി മുതൽ നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിരിക്കും. ഓക്കെ, അവനും അതിനെ ഓക്കെ പറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. വീട്ടിലെത്തിയ ഉടനെ വഴക്ക് കേൾക്കാതെ നൈസായിട്ട് അകത്ത് കയറാൻ നോക്കിയെങ്കിലും അമ്മ കറക്റ്റിന് കണ്ടുപിടിച്ചു അവന് വഴക്ക് കൊടുക്കാന്. ഹേയ് ഞാൻ നിന്നോട് കടക്ക് പുറത്ത് നിൽക്കാനല്ലേ പറഞ്ഞത്, എവിടെ പോയത്? ഇല്ല അമ്മ, അകത്ത് എന്ന ഒരു ഫ്രണ്ടിനെ കണ്ടു, സോ അവളോട് സംസാരിച്ചിരുന്നു, അത് ലേറ്റ് ആയത്. ഓക്കെ, നീ പറക്കുന്ന വിഷയം അവളോട് പറഞ്ഞായിരുന്നു? ഇല്ലല്ലോ. അതിന് ആസ്കറും ഇല്ല പറയാണ്. പിറ്റേ ദിവസം അഗത അവന്റെ വീട്ടിൽ വരാണ്. എന്നിട്ട് അവന്റെ കൂടെ കളിക്കാൻ തുടങ്ങി. ഇത്രയും നാളും ഒറ്റയ്ക്കായിരുന്ന തന്റെ മോന് ഇപ്പോ ഒരു നല്ല ഫ്രണ്ട് കിട്ടിയതോർത്ത് നറ്റാലിക്ക് ഒരേ സന്തോഷം. അങ്ങനെ മിക്ക ദിവസവും അവളുടെ മുത്തശ്ശി ഇപ്പോ ആസ്കറിനെ പറ്റിയാണ് പറയുന്നത്. അവൻ സൂപ്പർ ഹീറോ ആണെന്നും ആ പറക്കുന്നൊക്കെ അവൾ പറയണേ, ഇതൊക്കെ സത്യമാണോ എന്ന് ചുമ്മാ ഇങ്ങനെ ചോദിക്കുന്നു. നറ്റാലി അത് കേട്ടത് അന്തിച്ചു പോയി. നറ്റാലിക്ക് എന്ത് പറയണമെന്ന് എന്നെ അറിയില്ല. മുത്തശ്ശി ഇത് കളിയായിട്ട് എടുക്കുമെങ്കിലും നറ്റാലിക്ക് അഗതയ്ക്ക് ആസ്കർ പറക്കുന്ന വിഷയം അറിയാമെന്ന് മനസ്സിലാവുന്നു. അതിനുശേഷം അവളെ ആസ്കറിനെ കാണാനോ വീട്ടിനുള്ളിൽ കയറാനോ നറ്റാലിയെ സമ്മതിച്ചില്ല. അതിന്റെ ദേഷ്യത്തിൽ അഗത അവിടെയുള്ള എല്ലാ മുതിർന്നവരോടും ആസ്കറിനെ വീടിനുള്ളിൽ വെച്ച് ടോർച്ചർ ചെയ്യാനെന്ന് പറഞ്ഞുവിടുന്നു. അങ്ങനെ അവരൊക്കെ പോലീസിനോട് പറഞ്ഞു കൊടുത്തു. പോലീസ് വീട്ടിൽ വന്ന് ആസ്കറിനെ മര്യാദയ്ക്ക് സ്കൂളിൽ വിടണം, അല്ലെങ്കിൽ അവൻ എങ്ങനെ പഠിക്കും? എന്താ നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത്? പുറം ലോകം എന്താണെന്ന് അറിയാതെ വളർത്തിയാൽ അവൻ എങ്ങനെ പഠിക്കുന്നത്? മാക്സിമം നറ്റാലിയെ പറഞ്ഞു നോക്കിയെങ്കിലും പോലീസ് വാൺ ചെയ്ത് അവിടെ നിന്ന് പോകുന്നു. ഇപ്പോ അവർക്ക് എന്തു ചെയ്യണമെന്ന് തന്നെ അറിയില്ല. അവസാനം ഒക്കെ ശരി, സ്കൂളിലാക്കാമെന്ന് വെച്ച് തീരുമാനിക്കുന്നു. ഒരു കുഴപ്പവും ഇല്ല, അവൻ എപ്പോഴും ബാഗ് ഇട്ടിരുന്നാൽ മതിയല്ലോ, ഇനി പറക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ എത്തുമ്പോഴാണ് ബാഗ് എല്ലാ സ്റ്റുഡൻസും ക്ലാസ്സിന് വെളിയിൽ വെച്ചിരിക്കുന്നത്. സോ ഒന്നും ചെയ്യാൻ പറ്റില്ല, സ്റ്റുഡൻസ് എല്ലാവരും ബാഗ് വെളിയിൽ വെച്ചിരിക്കുന്ന പോലെ അവനും വെക്കണം. ബട്ട് ഗ്രാവിറ്റി ഇല്ലാതെ അവൻ പറന്നു പോയില്ലേ? അങ്ങനെ ആ തെങ്കും അവിടെ ഉപേക്ഷിക്കാണ്. ഫൈനലി മൂന്ന് പേരും ആ നാട്ടിൽ നിന്നും താമസം മാറാൻ തീരുമാനിക്കുന്നു, വേറൊരിടത്തേക്ക് പോകുന്നു. ഈ കാര്യം അവർ ആരോടും പറയുന്നില്ല. ദിവസങ്ങൾ കടന്നുപോയി. ആസ്കർ വളർന്നു വലുതായി. എന്നാലും ഇപ്പോഴും അവൻ അഗത കൊടുത്ത പിങ്ക് ബാഗ് തോളിൽ ചുമന്ന് നടക്കുന്നത്. ഇപ്പോഴും അവൻ പുറത്തു പോയി വരുമ്പോ നറ്റാലിക്ക് പ്രഷർ കയറിക്കൊണ്ടേയിരിക്കും. ഇതിനിടയ്ക്ക് മുത്തശ്ശി മരിച്ചുപോയി. ആസ്കറിന് വേണ്ടിയാണ് നറ്റാലിയെ ജീവിക്കുന്നത് തന്നെ. ഇത്രയും വയസ്സായിട്ട് പോലും അവനെ ലോൺലിനെസ് എപ്പോഴും ഒരുപോലെ തന്നെ ഫീൽ ചെയ്യുന്നത്. ആരോടും സംസാരിക്കാതെ കണ്ട പടം തന്നെ വീണ്ടും വീണ്ടും കണ്ട് ആ വീടിനുള്ളിൽ തന്നെ ബാഗും തൂക്കി ജീവിതം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ ഒരു ദിവസം ടിവിയിൽ ഒരു അഡ്വർടൈസ്മെന്റ് കാണാൻ ഇടയാവാണ്. നിങ്ങൾ ഒരു യുണീക് പേഴ്സൺ ആണോ? നിങ്ങളുടെ കയ്യിൽ അസാധാരണ ശക്തിയുണ്ടോ? എങ്കിൽ ഈ ടിവി ഷോയിൽ പങ്കെടുത്ത് നിങ്ങളുടെ കഴിവ് പുറംലോകത്തെ കാണിക്കൂ. സ്റ്റേജ് ഷോയും ബഹുമാനങ്ങളും നിങ്ങളെ തേടിയെത്തും. ഇങ്ങനെയായിരുന്നു അഡ്വർടൈസ്മെന്റ്. ഇത് കണ്ട് ആസ്കറിന് ഒരു ഐഡിയ തോന്നാണ്. തന്റെ കയ്യിൽ പറക്കുന്ന ശക്തിയില്ലേ, സോ എന്തായാലും ഒന്ന് പോയി നോക്കാമെന്ന് അവൻ തീരുമാനിക്കുന്നു. സോ എന്തായാലും താൻ പോണം. ഇവിടെ തന്നെ അടഞ്ഞുകൂടിയിരിക്കാൻ
ജീവിക്കാൻ പാടില്ല എന്ന് അവൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ക്യാഷ് എടുത്ത് അമ്മയോട് ഒരു വാക്കുപോലും പറയാതെ ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോ ആസ്കർ ഷോയ്ക്ക് പോയി ഗ്രാവിറ്റി ഇല്ലാതെ പറക്കാൻ പറ്റുമെന്ന് അവൻ ലോകത്തോട് കാണിച്ചു തുടങ്ങി. ഓഡിയൻസിന് അതിശയം. ഇവന്റെ ഷോ കാണാൻ ലക്ഷക്കണക്കിന് ആൾക്കാർ വരാൻ തുടങ്ങാണ്. ഒരു ഭാഗത്ത് ഇവൻ പ്രശംസയുടെ മുകളിൽ എത്തുമ്പോൾ അവന്റെ അമ്മ വീട്ടിലിരുന്ന് തന്റെ മകൻ സന്തോഷത്തോട് ജീവിക്കുന്നുണ്ടെന്ന് ടി വി ഷോയിലൂടെ കണ്ട് സമാധാനിക്കുന്നു. ആക്ച്വലി തന്റെ മകന് ഇപ്പോൾ ഒരു ശക്തി ഉള്ളത് കൊണ്ട് മറ്റുള്ളവരെ കൊണ്ട് അവന് എന്തെങ്കിലും ആപത്ത് പറ്റുമോ എന്ന് പേടിയാണ്. ആസ്കറിന് ഇപ്പോൾ ഒരുപാട് ഓഫർ വരാൻ തുടങ്ങി. അവന്റെ ജീവിതവും രീതികളും പ്രശംസകൾക്കൊപ്പം മാറാൻ തുടങ്ങി. അങ്ങനെ ഡേവിഡ് എന്ന ഷോ എക്സിക്യൂട്ടീവിനെ പരിചയപ്പെട്ടു. ഡേവിഡ് ആസ്കറിന് വേണ്ടി ഷോ കണ്ടക്ട് ചെയ്യാൻ ആരംഭിച്ചു. വീണ്ടും കുറെ ദിവസങ്ങൾ കടന്നുപോയി. ആസ്കർ ഇപ്പോ ഒരു ഫേമസ് ആയിട്ടുള്ള ആളാണ്. ക്യാഷ് കുറെ സമ്പാദിച്ചു വന്നിരുന്നാലും തന്റെ അമ്മയെ കുറിച്ചൊന്നും അവൻ ഓർക്കുന്നേയില്ല. ആസ്കറിന് ഒരു നെയിം കൂടെ കിട്ടി, ദ മാൻ വിത്തൗട്ട് ഗ്രാവിറ്റി. ഇതുകൂടാതെ നാട്ടിൽ അവന്റെ രൂപത്തിൽ സ്റ്റാച്ചു വരെ ആൾക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട്. ബട്ട് അവന് സന്തോഷമേ ഇല്ല. താൻ ഒരു റോബോട്ട് പോലെ മാറിയെന്നും എല്ലാവർക്കും വേണ്ടി പറക്കുന്ന പാവയെ പോലെ താൻ മാറിയിരിക്കാണെന്നും അവന് മനസ്സിലായി. സ്വാതന്ത്ര്യമില്ല, തനിയെ ഒരിടത്തും പോവാൻ പറ്റുന്നില്ല, ഉള്ളിനുള്ളിൽ താൻ ഒറ്റയ്ക്കാണെന്നുള്ള വിചാരമാണ്. അപ്പോഴാണ് അവന്റെ അമ്മ പറഞ്ഞ ഒരു വിഷയം അവന് ഓർമ്മ വരുന്നത്. ഒരു സൂപ്പർ ഹീറോ ഒരിക്കലും മറ്റുള്ളവരുടെ മുൻപിൽ താൻ ഒരു സൂപ്പർ ഹീറോ ആണെന്ന് പറയില്ല. അവനതൊക്കെ ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇതിനുശേഷം പ്രശസ്തി ഒന്നും വേണ്ട, താൻ ലീവ് ചെയ്യാണ്, താൻ മരിച്ചുപോയി എന്നൊക്കെ എല്ലാവരോടും പറയാൻ ആസ്കർ ഡേവിഡിനോട് പറയുന്നു. അവിടെ നിന്നും സൗഭാഗ്യങ്ങളൊക്കെ താൻ ഇത്രയും കാലം സമ്പാദിച്ചതും എല്ലാം വിട്ടെറിഞ്ഞ് അവിടുന്ന് പുറപ്പെടാൻ ആസ്കർ തീരുമാനിച്ചു. അങ്ങനെ തിരിച്ച് അവന്റെ അമ്മയുടെ വീട്ടിലേക്ക് പോവാണ്. ഇതേ സമയം ആസ്കർ മരിച്ചു എന്നറിഞ്ഞ എല്ലാവരും അവന്റെ അമ്മയുടെ വീട്ടിൽ പോയി ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി. അതിനുശേഷം കുറെ നാൾ കഴിഞ്ഞ് നറ്റാലിയയും മരണപ്പെടുകയാണ്. അങ്ങനെ കുറെ വർഷങ്ങൾ കടന്നുപോയി. നമ്മുടെ ഹീറോ ഒരു വീൽ ചെയറിൽ കാല് വയ്യാത്ത ആളെ പോലെ അഭിനയിച്ച് താടി മുടിയൊക്കെ വളർത്തി ആരും അറിയാത്ത പോലെ നടക്കാണ്. ഇപ്പോ ഇവനാണ് ആസ്കർ എന്ന വിഷയം ആർക്കും അറിയില്ല. കൂടാതെ ഇവനൊരു ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റായി വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കുക ഒരു ദിവസം ഹോട്ടലിലെ റൂമിനുള്ളിൽ ഭയങ്കര ശബ്ദം കേൾക്കാം. എന്താ അത് എന്നറിയാൻ വേണ്ടി നോക്കാൻ പോകുമ്പോ ഇവൻ കൂടെ ആ ബാഗും വെച്ചിട്ടുണ്ട് ട്ടോ. വാതിൽ തട്ടി. എന്താ മാഡം, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഇല്ല, ഒരു കുഴപ്പമില്ല, ഓക്കെ പറഞ്ഞ് ആസ്കറും തിരിഞ്ഞു നടക്കുന്നു. അപ്പോ പെട്ടെന്ന് ആ ലേഡി അവന്റെ പുറകെ വന്ന്, ഹേ ആസ്കർ, ഇത് ഞാനാണ് അഗത. ഇപ്പോഴും ഞാൻ തന്ന ബാഗ് തോളിലിട്ട് നടക്കാണല്ലോ. അഗതയെ കണ്ടതും ആസ്കറിന് ഒരേ ഹാപ്പി. ആരുമില്ലെന്ന് ഒറ്റയ്ക്കിരുന്ന അവന് ഇപ്പോ അഗത വന്നപ്പോ ലൈഫിൽ വീണ്ടും ലൈറ്റ് ഇട്ട പോലെയായി. കുറച്ചു നാൾ കഴിഞ്ഞ് അവർ രണ്ടുപേരും ഫ്രണ്ട്സ് ആയിരുന്നെങ്കിലും പിന്നീട് അവർ ലവേഴ്സായി മാറി. ഇപ്പോ ആസ്കർ ഹാപ്പിയായി തന്നെ ഇരിപ്പുണ്ട് അഗതയുടെ കൂടെ. ഇവിടെ വെച്ചാണ് മൂവി ഇവിടെ അവസാനിക്കുന്നത്.